ലോക പ്രശസ്ത ചിത്രകാരനും യുനെസ്കോ പുരസ്കാര ജേതാവുമായ പാരിസ് മോഹൻ കുമാറിന്റെ ചിത്ര പ്രദർശനം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. 100-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചിത്രം വിറ്റുകിട്ടുന്ന പണം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. പാരിസ് മോഹന്റെ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രഘുനാഥ് നാരായണൻ ചേരുന്നു. ലോക പ്രശസ്ത ചിത്രകാരൻ പാരിസ് മോഹൻകുമാറാണ് ഇന്ന് നമ്മളുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു ചിത്ര പ്രദർശനം ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ പാരിസ് മോഹൻകുമാർ എന്നുള്ളൊരു പേര് മലയാളികൾക്ക് അത്ര പരിചിതമല്ല, പക്ഷേ പുറം രാജ്യങ്ങളിൽ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് പാരിസ് മോഹൻകുമാർ മലയാളിക്ക് അന്യമായി പോയത്? പ്രധാന കാരണം, ഒന്ന്, ചിത്രകലയ്ക്ക് വലിയൊരു പ്രാധാന്യം ഇവിടെ ഇല്ല. രണ്ടാമത്തത്, ഞാൻ മറ്റ് ഇപ്പോൾ നോർത്തിലെ കാണുന്ന ചിത്രകാരന്മാരെ പോലെ എനിക്ക് യുനെസ്കോ അവാർഡ് പലതും കിട്ടിയാലും, പക്ഷേങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ വന്നിട്ട് ഈ നിലനിൽപ്പ് ഗവൺമെൻറ്റുകൾ അവർ ചെയ്യുന്ന തെറ്റുകളെ പലവിധം ചൂണ്ടിക്കാണിച്ച് മിക്കവാറെല്ലാം, പ്രത്യേകിച്ച് CPMൻ്റെ വലിയ നേതാക്കന്മാരൊക്കെ എൻ്റെ അതിഥികളാണ് പാരീസിലൊക്കെ. അപ്പോൾ അത്രയും, പിന്നെ നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബം ജനിച്ച ആളാണ്. ഞാൻ CPMനെ വിമർശിക്കേണ്ടത് അമ്മാനെ മകൻ വിമർശിക്കും പോലെ, പക്ഷേ അതിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു. ഇന്ന് വരെ എന്നെപ്പോലുള്ള ഇത്രയും അറിവ് കലയിലുള്ള ഒരാൾ ഒരു പരിപാടി, എൻ്റെ ഒരൊറ്റ ചിത്രം ഇന്നുവരെ കാണിച്ചിട്ടില്ല. എൻ്റെ അടുത്ത സുഹൃത്തുള്ള CPMകാരാണെങ്കിലും കാണിച്ചിട്ടില്ല. എൻ്റെ ഒരൊറ്റ പ്രശ്നം കാണിച്ചില്ല, പലതും ചെയ്തു, പക്ഷേ ഒരു അംഗീകാരം എനിക്കില്ല. എനിക്ക് പോണ്ടിച്ചേരി ഗവൺമെൻറ്റിനെ അംഗീകരിക്കുന്നത് മാത്രമല്ല, എന്നെ ഒരു അക്കാഡമി മെമ്പറായി ഡൽഹിയിൽ അയച്ചു. സംഘപരിവാർ സംഘടനകളെയാണ് അസഹിഷ്ണുതയുടെ പര്യായമായി കാണുന്നത്. ഇപ്പോൾ താങ്കളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്ന CPM പോലും അങ്ങനെ ഒരു സഹിഷ്ണുത കാണിക്കുന്നില്ല എന്നുള്ളതാണോ? പക്ഷേ അത് കമ്മ്യൂണിസം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ അതിൽ ഭയങ്കര നിരാശയുണ്ട്. കാരണം കമ്മ്യൂണിസം കാലാഹരണപ്പെടില്ല ഇടനിടയിൽ, പക്ഷേ എങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലരും കാലാഹരണം എനക്കറിയാം. കാരണം എൻ്റെ അടുത്ത് സുഹൃത്തുക്കളാണ്. ഇവിടെ വർഗീയത ഒന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ മിക്കവാറും എല്ലാ അണ്ടർവേൾഡ് പരിപാടികൾക്ക് എല്ലാ മതങ്ങളും കൂട്ടി നിൽക്കും. ഇവിടെ ബ്ലേഡിൻ്റെ പൈസ പിടിക്കുന്ന ആൾക്കാർ എല്ലാത്തിലും തന്നെ. എന്താണ് ചിത്രകലയുടെ ഒരു സാധ്യത കേരളത്തിൽ? കേരളത്തിലത്തെ സാധ്യത ഒന്നും ഒരു തലത്തുമില്ല. കാരണം ഇവിടെ IT കമ്പനികൾ ഭയങ്കര പരിപാടികൾ വരണം, വിദേശമൊക്കെ അവരൊക്കെ ചിത്രങ്ങൾ വാങ്ങുന്നു. ഇന്ന് അവർ വാങ്ങുന്ന നിശ്ചയിക്കുന്ന ആളുകളിൽ നിന്ന് കലാബോധമുള്ള ആളുകളല്ല, ആ കമ്പനി ഉണ്ടാക്കുന്നതായ ആർക്കിടെക്റ്റുകളും ഇൻറ്റർ ഡെക്കറേറ്റർ ഇവരൊക്കെ വാങ്ങുന്ന ചൈനേൻ്റെ തല്ലിപ്പൊളി സാധനങ്ങളാണ് ഡെക്കറേഷന് വാങ്ങുന്നത്. മറ്റു പല കാര്യങ്ങൾക്കും കാശ് ചിലവാക്കുന്നുണ്ടെങ്കിലും ചിത്ര അല്ലെങ്കിൽ നല്ല ചിത്രങ്ങൾ വാങ്ങുന്നതിനെ മലയാളി ഒരിക്കലും ഒരു വിശാല മനസ്കത കാണിക്കാറില്ല. അതെന്താണ്? കൊച്ചി ഇനി ചിത്രകലയുടായി മാറുകയാണ് ബിസിനസ് ലെവലിൽ. അപ്പോൾ അവർ അപ്പം എന്ത് ചെയ്യും? ആൾക്കാർ വാങ്ങും. കാരണം ബോംബെയിലും ഡൽഹിയിലും പോലെ ഇവിടെയുള്ള പൈസക്കാർക്ക് മനസ്സിലാവും ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇപ്പോൾ എൻ്റെ ചിത്രം വാങ്ങുന്ന LNT ധാരാളം, ITC രവി പിള്ളൈ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ അബ്ദുൾ ബഹാബ്, അപ്പോൾ അവരെ നിലമ്പൂരിൽ എൻ്റെ ധാരാളം ചിത്രങ്ങളുണ്ട്. ഇവിടെയും കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ യാട്ട് ക്ലബ്ബുകാർ. അപ്പോൾ അവരൊക്കെ വായിക്കാരന്മാർ വേറൊരാൾ കാണുമ്പോൾ ആവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ എല്ലാ ചിത്രകാരർക്കും നല്ലതാണ്. പക്ഷേ ചിത്രകാരന്മാർക്ക് ഫ്രീ എക്സിബിഷൻ വെക്കുന്നതിന് ഗവൺമെൻറ് തന്നെ നല്ലൊരു ഫണ്ട് കൊടുക്കണം. കാരണം ഫ്രെയിം ചെയ്യിച്ച് ഒരു എക്സിബിഷൻ വെക്കുക കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഇപ്പം എന്നെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, ചിത്രകാരന്മാർ വളരെ കുറഞ്ഞ ചിത്രകാരന്മാരാണ് ഇവിടെ ചിത്രം വെക്കുന്നുണ്ട്, പക്ഷേ വളരെ ആൾക്കാർ വരും. പക്ഷേ ചിത്രകാരന്മാർ വളരെ കുറവേ കാണാൻ വരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഇപ്പോൾ ഡൽഹിയിലോ ബോംബെയിലാണ് എന്നെപ്പോലത്തെ ചിത്രകാരൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിത്രം വെച്ചിട്ടുണ്ട് ആൾക്കാർ വന്ന് കാണും. ഇവിടെ എത്ര സ്കൂളുണ്ട്? ഒരു മാഷന്മാർ അയച്ചോ? അതാണ് ചിത്രകലയ്ക്ക് കലാകാരന് പോലും താല്പര്യമില്ല. കലാകാരന്മാർക്ക് താല്പര്യമില്ല, മാഷന്മാർക്ക് താല്പര്യമില്ല, സ്കൂളുകൾക്കും താല്പര്യമില്ല. പിന്നെ എന്തിനു നമ്മൾ വേറെ ആളെ പറയണം? ബിനാലെ പോലെയുള്ള സംരംഭങ്ങൾ എന്തുമാത്രം പ്രയോജനം ചെയ്യും? ബിനാലെ എന്ന് പറഞ്ഞാൽ ഞാനെനിക്ക് വളരെ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ഞാൻ നന്നായിട്ട് എനിക്ക് ഒരു ഫ്രാൻസിലൊക്കെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥ പെയിൻറ്റിങ് വന്നത്, അതിൽ നിന്ന് മനസ്സിലായൊരു സാംസ്കാരിക ആധിപത്യം ഉണ്ട്, സാമ്രാജ്യത്വം. അത് CPMന് പോലും മനസ്സിലാത്തൊരു കാര്യമാണ്, എത്ര പവർഫുൾ അത്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ആഫ്രിക്ക പോലത്തെ രാജ്യത്തിൽ ഉദാഹരണം എടുക്കാം. ഫ്രഞ്ച് ഒരു സ്ഥലത്ത് പത്രങ്ങൾ ഗംഭീര ഒരു പരസ്യം കൊടുക്കും, എന്ന് വെച്ചാൽ ഭയങ്കര വാർത്ത, ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ക്യാമ്പ് ആഫ്രിക്കയിൽ, പ്രഗത്ഭരായ ഫ്രഞ്ച് ആർട്ടിസ്റ്റ് വേണ്ടി ചെയ്യുന്നു, ഇല്ല ജർമ്മനിൽ യൂറോപ്പ് ആർട്ടിസ്റ്റ് വേണ്ടി ചെയ്യുന്നു. എന്താ അവർ ചെയ്യുന്നത്? അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഇവിടെയുള്ള പ്രമുഖ ആർട്ടിസ്റ്റ് ചെറുപ്പക്കാർ ക്ഷണിക്കും. അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ഫ്രാൻസിൽ 2 കൊല്ലം സ്കോളർഷിപ്പ്. ആഫ്രിക്ക പോലെ രൂപകൽപ്പന നല്ലതുള്ള സ്ഥലത്ത് വെറുതെ ഒരു പാറക്കർഷകന് വെക്കും, എന്നിട്ട് ഒരു വെള്ളക്കാരൻ എന്ത് ചെയ്യും? 2 മുട്ട് അതിൻ്റെ മേലെ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞ പോലെ 2 കുന്തലും വെക്കും. അപ്പോൾ ആൾക്കാർ എന്ത്, ഇവരെ തന്നെ ഏജൻറ്റും ഇവിടെയുള്ള
ലോക്കൽസിനോട് പറഞ്ഞു കൊടുക്കും, കണ്ടോ ഇതൊക്കെയാണ് അവിടുത്തെ വലിയത്, അതുകൊണ്ട് ഇങ്ങനത്തെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല മുട്ടിയതൊക്കെ ഇട്ട് അവനെന്ത് ഇങ്ങനത്തെ കുറേ വിഡിത്തഞ്ച്, അങ്ങനെയുള്ള ഏറ്റവും വലിയ വിഡിക്ക് ഇവർ അങ്ങോട്ട് ക്ഷണിക്കും കുറേ വിഡികളെ. അപ്പോൾ ഇവിടെയുള്ള പോലും തലമുറ ചേർക്ക് ഇതാണ് കല, അതാണ് ഇവിടെ നടക്കുന്നത്. ബിയനാല് എന്തോ ആയിക്കോട്ടെ, ചിത്രകല എന്താണ്, എന്താണ് സൗന്ദര്യം. ഞാനും നടത്താൻ പോകുന്നുണ്ട് ഇൻസ്റ്റലേഷൻ. നിങ്ങൾ എന്തെങ്കിലും എടുത്തുണ്ടോ, രണ്ട് കൈക്കോട്ട് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ചേന വെക്കുക, എന്തോ ഒരു കൈക്കോട്ടിൽ ചേന മുളക്കുന്നു, ഇതാണ് നമുക്ക് എന്തായാലും ചെയ്യാം അല്ലേ. ചിത്രകലയുടെ ഒരു കൊലചെയ്യലാണോ ഈ ബിനാലെ എന്ന്? അല്ല, ബിനാലെ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും അറിയാം, ചിന്തിക്കുന്ന പത്രക്കാർക്കും മഹാരാഷ്ട്രക്കാർക്കും എല്ലാം ഇത് ആര് തുടങ്ങി, എന്തിനു തുടങ്ങി? കാരണം എന്താ, ഇന്നിപ്പം ബോംബെ ഗ്രൂപ്പ് പറയും ഇന്നയാളാണ് കേരളത്തിൽ എത്ര വലിയ ചിത്രകാരൻ എന്ന് നമ്മൾ അംഗീകരിച്ച പറ്റൂ. ഇതിൽ എത്ര കണ്ട് വിറ്റു ആ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു അതും അറിയില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ എല്ലാവരും ബ്ലാങ്കാണ്. ഇതിനെപ്പറ്റി ശരിക്കലും സമർഗമായ ഒരു അന്വേഷണം നടത്താൻ ചില സമയത്ത് പുതിയ കർമ്മരും തയ്യാറാവില്ല, കാരണം അവരും ഇതിൽ ഇംപ്ലിക്കേറ്റഡ് ആണ്. പുതിയ തലമുറ വളരെ കുറച്ചാൾക്കാരെ ഇങ്ങോട്ട് എത്തുന്നുള്ളൂ എന്നുള്ളത് പ്രധാനമായ കാരണം ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണോ? അല്ല, അറിവ് നേടുന്നത് ഒരു കാര്യമാണ്, ജീവിക്കുന്ന വേറൊരു കാര്യമാണ്. ഇത് പ്രശ്നം എന്താണ് വെച്ചാൽ, ചിത്രകാരനായാലും ഒരുവിധം രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് അവർക്കറിയാം ചുരുക്കത്തിൽ. ഇവിടെ പല കുട്ടികളും മറ്റു പേരും നന്നായിട്ട് വരക്കും, പക്ഷെ അവർക്ക് ഒരു എക്സിബിഷൻ പോയിട്ട് അക്കാഡമിയിൽ എടുത്തെത്താൻ പറ്റില്ല. ആർട്ടിസ്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാക്കിയാൽ ഇന്ന് പെയിൻറ്റിങ്ങിന് ഭയങ്കര വില പെയിൻറ്റ്. അപ്പം ഇന്ന് കോമ്പറ്റീഷനുള്ള ഫ്രഞ്ച് കമ്പനി പോലും ഇന്ത്യയിലുണ്ട്, പക്ഷേ ആ പെയിൻറ്റിംഗ് ഒന്നും ഇവിടെ വിൽക്കുന്നില്ല. വിൽക്കുന്നതിന് ചെറിയ ട്യൂബിന് 1200 rupees. അപ്പം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ നാടാണ് കേരളം. അപ്പം ഇത്രയും കോപ്പറേറ്റീവ് ഉണ്ടായിട്ട് കലാകാരന്മാർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫ്രാൻസിലുണ്ട് കലാകാരന്മാർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് വിൽക്കുന്നതിന് പകുതി പൈസക്ക് മെറ്റീരിയൽസ് കിട്ടും ഒന്ന്. പിന്നെ എക്സിബിഷൻ ഇത് അക്കാഡമി ശരിക്കും ഫ്രീ ആക്കണം, കാരണം അക്കാഡമി പൈസയില്ല. ഈ പൈസ എന്താ ചെയ്യുന്നത്? ഈ ചിത്രകലയ്ക്കൊപ്പം തന്നെ മറ്റു ചില പ്രവർത്തനങ്ങളോട് താങ്കൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ, എന്തൊക്കെയാണത്? ഒന്ന്, പ്രകൃതി രക്ഷിക്കാനുള്ള ഏക മാർഗം എന്ന് വെച്ചാൽ ഗവൺമെൻറ് പരിപാടിയൊന്നുമല്ല. ഈ കാട് മുഴുവൻ നശിപ്പിക്കുന്നത് നമ്മളെ കുടിയേറ്റക്കാരിൽപ്പെട്ട കുറേ ആളുകളാണ്. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട ജീവിതം, നമ്മൾ വെറുതെ അവരിങ്ങനെ പേടിപ്പിക്കുക, കസു രംഗം കടുകിൽ നിന്ന് പറയും. അതുകൊണ്ട് എന്താണ്, കാട് നശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഒരു നല്ല വരുമാനമാണ്, നല്ലൊരു ജീവിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും മരമുറിക്കാൻ പോവില്ല. ഞങ്ങൾ ആൾക്കാർ കൃഷി സാധനം നീലഗിരി, കർണാടകത്തിൽ, വയനാട്ടിൽ, അത് വിൽക്കാൻ നമുക്കവിടെ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ബേസിന് വേണ്ടിയിട്ടാണ്. കൊച്ചിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട് ആൾക്കാർ, ഒന്ന് സിജിഎസ് ഹോട്ടൽസ്, അവരെ ഇത് ഇതുകൊണ്ടാണ് സാധാരണ കൊണ്ട് എക്സിബിഷൻ നടത്താൻ പറ്റിയത്. ഇല്ല, ഇത്രയും വലിയ സ്ഥലം തനിച്ച് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഈ ചിത്രത്തിൻ്റെ ഫണ്ട് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ജൈവത്തിൻ്റെ കേന്ദ്രം തുടങ്ങും. ഞങ്ങളിപ്പം 100 rupees പുറത്ത് ഇഞ്ചിക്കുണ്ട്, ഞങ്ങൾ നല്ല നാടൻ ഇഞ്ചി 60 rupees കൊണ്ട് എല്ലാവർക്കും അർഹിക്കുന്നുണ്ട് പ്രകൃതി ഭക്ഷണം കഴിക്കും. അപ്പം നല്ല സാധനം ഇവിടെ എത്തിക്കുക. അതേപോലെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ മീൻ, പിന്നെ പഴയ യൂസ്ഡ് കുപ്പായങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് കിട്ടും. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയാണ് ചില ആൾക്കാർ വെച്ചിവിടെ. അതാണ് ഇവിടെ ചിത്രപ്രദം. 100 ചിത്രങ്ങളാണ്, 100 ഞങ്ങൾ വിൽക്കുന്നതാണ് ഉറപ്പ്. നമ്മൾ മലയാളികൾ കേരളം സ്നേഹമുള്ള സ്നേഹം കൊണ്ട് മാത്രമേ ഇവിടെ നിൽക്കാൻ, കാരണം ഇവിടെയെല്ലാം പോയി. ഇപ്പം ഇതേ എക്സ്പ്രസ് ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് വിറ്റിട്ടുണ്ടാവും. പക്ഷെ ഞാൻ മലയാളി ആയതുകൊണ്ട് ആകത്തില്ല, നമുക്കിപ്പോൾ എത്രയായാലും നമ്മൾ നാടല്ലേ. രാജാ രവിവർമ്മയ്ക്ക് ശേഷം മലയാളികൾ അങ്ങനെ ചിത്രകാരന്മാരെ ഒന്നും അംഗീകരിച്ചിട്ടില്ലേ? രാജാ രവിവർമ്മ തന്നെ ചിത്രങ്ങൾ അനുകരിച്ചത് കാലണ്ടറുമൊക്കെ കണ്ടിട്ടും, പിന്നെ പത്രങ്ങൾ ഭയങ്കര ഇത്. അത് അയാളൊന്നല്ല, അയാളുണ്ടായിട്ട് പോലും നമ്മളത് ഉപയോഗിച്ചില്ല. ബോംബെ, ഡൽഹി, എല്ലാ ലോകം മുഴുവൻ രവിവർമ്മക്ക് പേരുണ്ട്. രവിവർമ്മനല്ലേ, ഇവിടെ എന്താ സ്ഥിതിയല്ലേ, ഒരു ഇതില്ല. അതേപോലെ ഞാൻ പോയ സ്ഥലമാണ് ലോണവേൻ്റെ ഉള്ളിലാണ് രവിവർമ്മ അവസാന ഒരു അയാൾ വർക്ക്ഷോപ്പ് അവിടെയായിരുന്നു. അങ്ങനെ അയാൾ ദേവികളെ ഫോട്ടോത്ത് കാണുന്ന മുഴുവൻ അത് അവിടെയുള്ള ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ നാട്ടുകാരെ കണ്ടുപിടിച്ച് ഇയാളും അവളെന്തോ ബന്ധമുണ്ട്. അങ്ങനെ കോടതി കൊണ്ടു ഇയാൾ, ബ്രിട്ടീഷുകാർ. എന്നിട്ട് ഒരു നിയമം ഉണ്ടായിച്ചാൽ അവർ പറഞ്ഞ് ഇയാളിനെ ബാധിച്ചു. പറഞ്ഞു വെച്ചാൽ ആ ഏരിയയിൽ ഇനി ഇയാളെ കാണാൻ പാടില്ല. അങ്ങനെ എന്നേക്കും ഒരാൾ വർക്ക്ഷോപ്പ് ഇട്ടേച്ച്. എന്നിട്ട് ഞാൻ വേറെ ഗവൺമെൻറ്റുള്ള സമയത്ത് ഞാൻ അറിഞ്ഞിട്ട് പോയിട്ട് വേറെ ആൾക്കൊണ്ട് അത് വാങ്ങിപ്പി, അത് നമ്മളെ ഒരു കേരളത്തിൻ്റെ അത് വാങ്ങിപ്പിക്കാൻ ശ്രമം നടത്തി, നടന്നില്ല. അത് രവിവർമ്മൻ്റെ ഒരു നല്ല സ്ഥലമാണ്, അയാൾ ഓർമ്മകൾ നിലനിൽക്കുന്ന അയാളെ ആ നമ്മളെ പടത്ത് കാണുന്ന എല്ലാ ആ സുന്ദരികളെ മുഴുവൻ സ്ഥലമായിരുന്നു വരുത്തിൻ്റെ. അതിനുശേഷം അയാൾ സ്ത്രീകളെ വരച്ചിട്ടില്ല, അവിടെ വിട്ടു. ഇന്നതെന്ന് പറയുന്നത് ഒരു ബ്രോയിലർ കോഴി കേന്ദ്ര.
ചിത്രകലയോടൊപ്പം പ്രകൃതി സംരക്ഷിക്കാനും ഒക്കെയുള്ള താങ്കളുടെ പുതിയ പദ്ധതികൾക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ വളരെ നന്ദി. എല്ലാവർക്കും നന്ദി, ജനങ്ങൾക്കും നന്ദി. എന്തൊക്കെ നടക്കട്ടെ.